നമസ്കാരം അങ്ങനെ സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിന് സമാപനമായിരിക്കുന്നു ചില തമാശകൾക്കപ്പുറം എന്താണ് കഴിഞ്ഞ അഞ്ച് ദിവസം കണ്ണൂരിൽ നടന്നത് എന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ പരിശോധിച്ചാൽ ഒന്നും നടന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയുടെ ദേശീയ സമ്മേളനം ആ സമ്മേളനം നടക്കുമ്പോൾ അതിന് കിട്ടാവുന്നതിൽ അപ്പുറം അതർഹിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മാധ്യമ ശ്രദ്ധയും പ്രാധാന്യവും ഇതിനുണ്ടായി എന്നത് സത്യമാണ് പല റിപ്പോർട്ടർമാരും ആവേശഭരിതരായി അവരുടെ ഗതകാല രാഷ്ട്രീയം പേറിക്കൊണ്ട് കണ്ണൂരിൽ പാർട്ടി പിറവിയെടുത്ത സ്ഥലത്തിൻ്റെ ചരിത്രം വിവിധ ധീര വിപ്ലവ വിപ്ലവ രക്തസാക്ഷികൾ അതുപോലെ തന്നെ പല സമരങ്ങൾ ഈ സമരങ്ങളുടെ ചരിത്രം ഈ ചരിത്രങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പൊലിപ്പിച്ചെഴുതിയ ചരിത്രങ്ങളാണ് വസ്തുത പരിശോധിച്ച് കഴിഞ്ഞാൽ പല ചരിത്രങ്ങളുടെയും മുഖം മൂടി അഴിഞ്ഞ് വീഴും കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി ഒരു ഗേറ്റ് തുറന്ന് ഒരു സ്ഥലത്തിനപ്പുറത്തേക്ക് കടന്നപ്പോൾ ആ സമരത്തിൻ്റെ ചരിത്രം യഥാർത്ഥ ചരിത്രം എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടു വച്ചിരിക്കുന്ന എഴുതപ്പെട്ടിട്ടുള്ള കള്ളങ്ങൾ എങ്ങനെയാണ് എന്നെല്ലാം ഈ കേരളം അറിഞ്ഞതാണ് അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുടനീളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്മാരകങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൊള്ളയായ സ്മാരകങ്ങളാണ് അവരുടെ പാർട്ടി കോൺഗ്രസ്സിലെ ചർച്ചകളും അത്തരത്തിലുള്ളതായിരുന്നു ഒരു തരത്തിൽ ഒരു ബി ജെ പി നാമജപമായിരുന്നു പാർട്ടി കോൺഗ്രസ്സിൽ നടന്നത് എന്ന് തന്നെ പറയാം ബി ജെ പിയെ എങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാം ആർ എസ് എസിൻ്റെ വളർച്ചയെ എങ്ങനെ തടയിടാം ഇതൊക്കെ സി പി എമ്മ് എന്തിനാണ് ചിന്തിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ പൊള്ളയായ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്ത നിരവധി നിരവധി കാര്യങ്ങൾ അതിനുള്ളിൽ ചർച്ച ചെയ്യുന്നു പുറത്ത് മാധ്യമങ്ങൾ എന്തോ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി മാറ്റിമറിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം നൽകാൻ പോകുന്ന ഒരു വലിയ ചർച്ചകൾ അകത്ത് നടക്കുകയാണ് എന്ന രീതിയിലുള്ള പൊലിപ്പിച്ച മാധ്യമ റിപ്പോർട്ടിങ്ങും പൊള്ളയായ ചർച്ചകളും മാത്രമായിരുന്നു സത്യത്തിൽ സി പി പാർട്ടി കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ബാംഗ്ലൂരിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ നടന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ ഈ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുകയുണ്ടായി ആർ എസ് എസ് ബി ജെ പിയുടെ മാതൃസംഘടനയാണല്ലോ ബി ജെ പിയുടെ മാത്രമല്ല ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ ജനജീവിതത്തെ ബാധിക്കുന്ന വിവിധ മേഖലകളിലുള്ള വിവിധങ്ങളായ സംഘടനകളുടെ എല്ലാം മാതൃസംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ദേശീയ സമ്മേളനമായ അഖില ഭാരതീയ പ്രതിനിധി സഭ കഴിഞ്ഞ മാസമാണ് ബാംഗ്ലൂരിൽ നടന്നത് ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു ഏതാണ്ട് പതിനെട്ടോളം സംസ്ഥാനങ്ങൾ പോണ്ടിച്ചേരി ഉൾപ്പെടെ പതിനെട്ടോളം സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നു കേന്ദ്രത്തിൽ ബി ജെ പി ഭരണമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഇതുവരെ സാധ്യം എന്ന് കരുതിയിട്ടില്ലാത്ത പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ ഈ രാജ്യത്ത് വരുത്തുന്നു ഒരു ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ മാതൃസംഘടനകൾ ബി ജെ പിയുടെ നയത്തെപ്പോലും സ്വാധീനിക്കുന്ന ഈ രാജ്യത്ത് ഇനി എന്ത് നടക്കണം രാജ്യത്തിൻ്റെ ഓരോ മേഖലയിലുമുള്ള നയരൂപീകരണത്തിന് സഹായകമാകുന്ന ചർച്ചകളാണ് ഈ ആർ എസ് എസിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ നടന്നത് അത് ആർ എസ് എസ് ആയതുകൊണ്ട് മാത്രമല്ല ആർ എസ് എസിൻ്റെ സംഘടന അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു ഉപവിഭാഗം എന്ന് തന്നെ പറയാവുന്ന രാഷ്ട്രീയ വിഭാഗമായ ബി ജെ പിയുടെ ഒരു സ്വാധീനം അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നുള്ളതാണ് അതിൽ നിന്ന് വന്നതാണ് അല്ലാതെ ബി ജെ പിക്ക് മാത്രമായൊരു നിലനിൽപ്പ് ഇവിടെയുണ്ട് എന്ന് തോന്നുന്നില്ല അത്തരത്തിൽ ഒരു മാതൃസംഘടനയുടെ ദേശീയ സമ്മേളനം പതിനെട്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മാതൃസംഘടനയുടെ ദേശീയ സമ്മേളനത്തിൽ നിരവധി നിരവധി പ്രാധാന്യമുള്ള രാഷ്ട്രത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന നിരവധി ചർച്ചകൾ നടന്നു അതെല്ലാം സാധാരണഗതിയിൽ അത് അർഹിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളുണ്ടായി പൊതുസമൂഹത്തിൽ അത് ചർച്ചയായി അത് അവസാനിച്ചു യാതൊരുവിധമായ പൊങ്ങച്ച പ്രചരണമോ അല്ലെങ്കിൽ ഒച്ച ഒച്ചപ്പാടോ ഇല്ലാതെ ആ സമ്മേളനം കഴിഞ്ഞുപോയി പക്ഷേ സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ബഹളം വലിയ രീതിയിലുള്ള പിയർ വർക്ക് ഇതെല്ലാം സത്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കാത്തതാണ് അത് കാരണമായിരിക്കാം ഒരുപക്ഷെ പ്രതിനിധികളിൽ രണ്ടു പേർക്ക് ഹൃദയാഘാതം സംഭവിച്ചു ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഇത്തരം പൊള്ളയായ ചർച്ചകളാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നത് ഇതിന് ഒരു ചെറിയ ഉദാഹരണമുണ്ട് കാരണം കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ വലിയ ബഹളം സൃഷ്ടിക്കുന്ന പ്രതിഷേധങ്ങളാണ് കേരലിൻ്റെ കല്ലിനെതിരെ അല്ലെങ്കിൽ കല്ലിടലിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ പാർട്ടി കോൺഗ്രസ് നടന്ന അഞ്ച് ദിവസവും അത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടില്ല കാരണം എന്താണ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഈ അഞ്ച് ദിവസം കല്ലിടാൻ ചെല്ലരുത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് ഇവിടെ ചാനലുകളിൽ ജനങ്ങളുടെ സമരം കാണരുത് എന്തുകൊണ്ടാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഖാക്കൾ ഈ കുറിച്ചോ കേരളിന് എതിരെ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ല മുഖ്യമന്ത്രി എന്നും ആറു മണിക്ക് കേരളത്തിലെ ജനങ്ങളോട് തള്ളുന്ന മാതിരി പാർട്ടി കോൺഗ്രസ്സിൽ പോയി ഇതാണ് ഞങ്ങളുടെ സിൽവർ ലൈൻ പദ്ധതി ഇത് എന്ന പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മറ്റൊരു കുതിപ്പാകും അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് ഒരു ചർച്ച അവിടെ തുടങ്ങി തുടങ്ങിവെക്കും ചർച്ചയല്ല അവിടെ ഒരു പ്രസ്താവന നടത്തും മുഖ്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയിൻമേൽ കമാന്നൊരക്ഷരം കേരളത്തിലെയോ കേരളത്തിന് പുറത്തെയോ പ്രതിനിധികൾ മിണ്ടാൻ പാടില്ല അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരുന്ന അജണ്ട അതിനനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു കല്ലിടാൻ പാടില്ല അഞ്ച് ദിവസം ഇന്നുമുതൽ കല്ലിട്ട് തുടങ്ങും ഇന്നു മുതൽ ഉന്തലും തള്ളലും ചാനലുകളിൽ കാണാം പോലീസിൻ്റെ അതിക്രമവും കാണാം ഇങ്ങനെ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ ഇല്ലാതെ ഏതെങ്കിലും സമ്പന്നമായ വലിയ വലിയ ചർച്ചകൾ സ്റ്റാലിനെ എങ്ങനെ പ്രധാനമന്ത്രിയാക്കാം നരേന്ദ്രമോദി എങ്ങനെ കസേരയിൽ നിന്ന് ഇറക്കി വിടാം എന്നൊക്കെയുള്ള ഊലങ്കശമായ ചർച്ചകൾ നടത്താനും ഈ ചർച്ചകൾ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്താനും ഇവിടെ ഉള്ളപ്പോൾ ഒരു വലിയ പ്രചരണ കോലാഹലം മാത്രമായി ഉള്ളു പൊള്ളയായ ചർച്ചകളുടെ സംഗമ വേദിയായി മാത്രം ഈ പാർട്ടി കോൺഗ്രസ് ഭാവിയിൽ അനുസ്മരിക്കപ്പെടും വെബ് ഡെസ്ക് തത്തുമസ്